എന്താണ് സർ? ഒരു ബൊക്കെ വേണല്ലോ. ഒറിജിനൽ പൂവിന്റെ വേണോ അതോ പ്ലാസ്റ്റിക്കിന്റെ മതിയോ? പ്ലാസ്റ്റിക് പൂവിന്റെ മതി, അതാവുമ്പോ കേടുവരില്ലല്ലോ, കുറച്ചു കാലം നിൽക്കുകയും ചെയ്യും. ഇതാ സർ. ഈ ബൊക്കെ ഞാനൊരു അഡ്രസ് തന്നാൽ അതിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും? തീർച്ചയായും സർ, ഞങ്ങൾക്ക് കൊറിയർ സർവീസ് ഉണ്ട്. ഓ ഗ്രേറ്റ്. ഒരു കാർഡ് തരൂ. ആ ഇതിലൊന്ന് അഡ്രസ് എഴുതരൂ. ഓ യെസ്. എത്രയായി? 150. ഹലോ, ഞാനിപ്പോ ഒരു ഫ്ലവർ ഷോപ്പിലാ. ഇന്ന് മദേഴ്സ് ഡേ അല്ലേ, അമ്മയ്ക്ക് വേണ്ടി ഒരു ബൊക്കെ വാങ്ങാൻ വന്നതാ. അതെ, അല്ലെങ്കിലും മോഡലിംഗിൽ നിന്റെ മാർക്കറ്റ് ഇടിയാതിരിക്കാൻ വേണ്ടി സ്വന്തം മാതൃത്വം പോലും ഉപേക്ഷിച്ച നിനക്കൊക്കെ എന്ത് മദേഴ്സ് ഡേ? ഞാൻ മറന്നിട്ടില്ല. ഇന്ന് ഈവനിംഗിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ, സീ യു ദെൻ. ഏതായി കുട്ടി? അറിയില്ല സാർ, കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മോൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാനൊരു പൂ വാങ്ങാൻ വന്നതാ. എന്നിട്ട് പൂ വാങ്ങിയോ? എന്താ വാങ്ങാത്തെ? റോസാ പൂവിന് 5 രൂപയാവല്ല, എന്റെ കയ്യില് 2 രൂപയേ ഉള്ളൂ. ആർക്കാ റോസാപ്പൂ? അമ്മയ്ക്കാ, ഇന്ന് മദേഴ്സ് ഡേ ആണെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. ആഹാ, മോൾക്ക് ഇഷ്ടപ്പെട്ട റോസാപ്പൂ എടുത്തോളൂ, അങ്കിൾ കാശ് കൊടുത്തോളൂ. താങ്ക് യു അങ്കിൾ. ഹായ്. എന്താ മോളുടെ പേര്? അനാമിക. അമ്മ എന്നെ അനുമോളെ എന്നാ വിളിക്കാ. അപ്പോ അച്ഛനോ? അനക്കുട്ടിന്ന്. എവിടെയാ മോളുടെ വീട്? അതാ അവിടെ. കാറിൽ കേറുന്നോ? അങ്കിൾ കൊണ്ടുപോയാക്കാം. ഓക്കേ. അനുമോള് അമ്മയ്ക്ക് റോസാപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാൻ പുതിയ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അതും കളിച്ചു കാണിച്ചു കൊടുക്കും. അങ്കിളിന്റെ കുട്ടികൾ എവിടെയാ? അങ്കിളിന് കുട്ടികളില്ല മോള്. അതാ എന്റെ വീട്. അങ്കിള് വരുന്നില്ലേ എന്റെ അമ്മയെ കാണാൻ? മോള് നടന്നോളൂ, അങ്കിൾ വരാം. അനുമോളുടെ കയ്യില് റോസാപ്പൂ വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു, ഈ അങ്കിളാ വാങ്ങി തന്നത്. അങ്കിളെ, ഇതാണ് എന്റെ അമ്മ. ഞാൻ പുതിയ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് കാണണ്ടേ? Thank you.
നേരത്തെ ഞാൻ ഓർഡർ ചെയ്ത കൊറിയറില്ലേ, അത് ക്യാൻസൽ ചെയ്തേക്കും. ശരി സർ. ആ ബൊക്കെങ്കിൽ ഓക്കെ. അല്ല അല്ല അല്ല, പ്ലാസ്റ്റിക് വേണ്ട, ഒറിജിനൽ പൂവിന്റെ മതി. ആ ഹലോ അമ്മേ, ഇത് ഞാനാ, ഞാനിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. ഇല്ലമ്മേ, ഇനി കുറച്ച് ദിവസം അമ്മയുടെ കൂടെ താമസിച്ചിട്ട് വേറെ എന്തുണ്ട്?